പരിശുദ്ധ ബാവാ തിരുവേനി അഭിയന്യരായ സഹോദര മിത്ര പുലീത്തന്മാരെ സെമനാരിയുടെ പ്രിൻസിപ്പൾ വൈദിക ട്രസ്റ്റി സെമനാരി ഫാക്കൽറ്റി മെമ്പേഴ്സ് ഷമാശന്മാർ വിദ്യാർത്ഥികൾ ഈ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ നമ്മുടെ മാനേജർ അച്ഛൻ്റെ വളരെ നല്ല നേതൃപാഠവത്തിൽ പെരുന്നാളിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ അശ്രദ്ധ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അനുസ്മരണം പറയുവാനായിട്ട് കണ്ടെത്തിയ ഒരാളെക്കുറിച്ച് മാത്രമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ പുതിയ പ്രിൻസിപ്പളച്ഛനെ അനുമോദിക്കുവാനും സെമിനാരിയിൽ വന്ന് ഒരു ദിവസം ശാന്തമായി സന്ധ്യാ നമസ്കാരത്തിൽ പങ്കെടുത്ത പിതാക്കന്മാരുടെ കവരങ്ങൾ ധൂപമർപ്പിക്കുവാനുമായിട്ട് കടന്നു വന്നു അപ്പോൾ മാനേജർ അച്ഛൻ പെരുന്നാളിനുണ്ടാകുമല്ലോ എന്ന് ചോദിച്ചു ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോഴൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അനുസ്മരണ പ്രഭാഷണം കൂടെ നടത്തുന്നു എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ച് ഞാനത് വളരെ 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 സ്നേഹത്തോടെ അതുപോലെ തന്നെ അഭിമാനത്തോടെ ആ ഒരു കാര്യം ദൈവത്തിൽ ആശ്രയിച്ച് ഏറ്റെടുക്കുകയാണ് എന്താണ് പറയേണ്ടത് എന്ന് നോക്കിയപ്പോൾ എൻ്റെ സഹോദരനും ഇടവക അംഗവും ഇപ്പോൾ ഈ സെമിനാരിയിലെ വിദ്യാർത്ഥിയും ഒപ്പം ബദിനി ആശ്രമ അംഗവുമായ ഈ യോബച്ചൻ കഴിഞ്ഞ വർഷത്തെ പ്രസംഗത്തിൻ്റെ ഒരു ജിസ്റ്റ് എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു നല്ല ആരംഭം അവിടെ നിന്ന് തന്നെ ആകുവാൻ കഴിയും കഴിഞ്ഞ വർഷം പ്രസംഗിച്ച് ഞാനും കേട്ടതാണ് അന്നത്തെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജി മാത്യു അച്ഛനാണ് ഈ അനുസ്മരണം നിർവഹിച്ചത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പത് മുതലുള്ള ഭാഗങ്ങളിൽ നിന്ന് യൗസെഫ് ആരാണ് എന്ന് പറയുകയും തുടർന്ന് ദിബന്നാസിയോസ് ആരാണ് എന്ന് പറയുകയും പറയുകയുമൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ സ്മജപുരുഷൻ്റെ സ്മരണകളിലേക്ക് കടന്നു വന്നത് ആ ഭാഗത്ത് തന്നെ നാൽപ്പത്തി വാക്യത്തിൽ അച്ഛൻ നിർത്തി നാൽപ്പത്തി അഞ്ചാമത്തെ ഒരു വാക്യം ആണ് എൻ്റെ ശ്രദ്ധയിൽ ഒന്ന് പെടുവാൻ ഇടയായി ഇടയായിത്തീർന്നത് അത് ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊന്നാം ദ്ധ്യായം നാൽപ്പത്തിയഞ്ചാം വാക്യം ഫറവോൻ യൗസേപ്പിനെ സപ്നത് പനേഹ് എന്ന് പേരിട്ടു തുടർന്ന് നാം കാണുന്നുണ്ട് ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു പിന്നെ യൗസേപ്പ് മിശ്രയും ദേശത്ത് സഞ്ചരിച്ചു പിതാക്കന്മാരുടെ ചരിത്രം വലിയ ഒരു അതിജീവന ചരിത്രവും കൂടിയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ആ അതിജീവന ചരിത്രത്തിൽ ലോകത്തിന് മുഴുവൻ അപ്പമായി തീരുവാൻ ജലം ജീവൻ നിലനിർത്തുവാനുള്ള ഒരു വ്യക്തിത്വമായി യൗസേബ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ആ കഥയിലേക്കൊന്നും അധികം കിടക്കുന്നില്ല എനിക്ക് അരമണിക്കൂർ സമയമാണ് ഉള്ളത് അതിൽ കൂടുതൽ എടുക്കുന്നത് ശരിയല്ല ഏറെ മുക്കാലിന് ഈ പ്രസംഗം അവസാനിപ്പിക്കേണ്ടതുണ്ട് ദാറ്റ് മീൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഗാഡ് ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെടുന്നവൻ ജീവനെ വർദ്ധിപ്പിക്കുന്നവൻ എന്നൊക്കെ ആണ് ഇൻക്രീസിങ് എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അഭ്രായ അർത്ഥമെങ്കിൽ ഈ ഓൾഡ് അറബിക് ഈജിപ്ഷ്യൻ വാക്കിൻ്റെ അർത്ഥം ഞാൻ തപ്പിയിട്ട് പല വിധത്തിൽ പല അർത്ഥങ്ങൾ കാണുന്നുണ്ട് അതിനെ നമുക്കൊരു പക്ഷെ ഓർത്തിരിക്കാൻ പറ്റുന്നത് സ്വപ്നത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്വപ്നവുമായിട്ട് അതിനൊരു ബന്ധമുണ്ട് അതേ അർത്ഥം തന്നെ അവിടെ വീണ്ടും കാണുന്നുണ്ട് സ്വപ്ന വ്യാഖ്യാതാവ് എന്ന് അർത്ഥമുണ്ട് ഡിസ്ക്രിപ്റ്റർ ഓഫ് ഹിഡൻ തിങ്സ് എന്ന് അർത്ഥമുണ്ട് അതുപോലെ തന്നെ സേവ്യർ ഓഫ് ലൈഫ് എന്ന ഒരു അർത്ഥവും കൂടെ കാണുന്നു ജീവനെ സംരക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാമഹനായ ഇസഹാക്കിനെ പോലെ തന്നെ യൗസേപ്പും ക്രിസ്തുവിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് ആണ് എന്ന് പറയുന്നതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല ജീവനെ നിലനിർത്തുന്നവൻ അതിനുവേണ്ടി കഠിനമായ പീഡനങ്ങൾ സഹിച്ചവൻ കുടുംബത്താലും നാടിനാലും ഒക്കെ ആദ്യം അനാദരിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും കാരാഗ്രഹവാസം അനുഷ്ഠിക്കേണ്ടി വരികയും ഒടുവിൽ ഒരു വലിയ നക്ഷത്രമായി ഉദിച്ച് ഉയരുകയും ഫറവോന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് നാൽപ്പത്തൊന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ സ്ഥാനം കൊണ്ട് മാത്രം നീ എന്നേക്കാൾ താഴ്ന്നിരിക്കും എന്നാൽ നീ ചെയ്യുന്ന സകല കാര്യങ്ങളും വിശ്രയമിൻ്റെ എന്ന് മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ് സോ യു ആർ ദ സെക്കൻഡ് ഇൻ മൈ ക്യാബിനറ്റ് നാം സ്മരിക്കുന്ന ഈ വന്യ പിതാവ് ആ വിധത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുണ്യ പിതാവാണ് ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട അച്ഛൻ ഈ നോട്ടീസ് അയച്ചു തന്നപ്പോൾ ഞാൻ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു അത് ആരംഭിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ മലങ്കരമെത്രാപോലിത്തായും കോട്ടയം എം ഡി സെമിനാരി സ്ഥാപകനുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സഭാ തേജസ് പുലിക്കോട്ടിൽ അഭിമന്യ ജോസഫ് മാർ മാർദിവന്നാസ്യോസ് അഞ്ചാമൻ തിരുമേനിയുടെ നൂറ്റി പതിനഞ്ചാം ഓർമ്മപ്പെരുന്നാൾ അദ്ദേഹത്തിന്റെ കബറടം സ്ഥിതി ചെയ്യുന്ന പഴയ സെമിനാരിയിൽ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ആചരിക്കുന്നു വീണ്ടും അടുത്ത പാരഗ്രാഫിൽ കാണുകയാണ് സഭയുടെ നവോത്ഥാന ശില്പി സാമൂഹ്യ പരിഷ്കർത്താവ് സത്യവിശ്വാസത്തിൻ്റെ ഉത്തമ കാവൽ ബടൻ എന്നീ നിലകളിൽ ശോഭിച്ചിരുന്ന അഭിയോന്യ പിതാവിൻ്റെ സംഭാവനകൾ കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക ഗതിവിഗതികളെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട് കേരളം എന്ന പേര് പോലും ഔദ്യോഗികമായി ഉണ്ടാകുന്നതിന് മുൻപ് കേരള പതാക എന്ന വർത്തമാന പത്രിക പ്രസിദ്ധീകരിച്ച് സാംസ്കാരിക നവോത്ഥാനം വെളിച്ചത്തിൽ കൂടി പകർന്ന് നവ സാമൂഹിക ദർശനത്തിൻ്റെ വ്യക്താവായ തിരുമേനി അക്ഷര വെളിച്ചത്തിന്റെ സഹയാത്രികനും ഉപാസകനുമാണ് ബഹുമാനപ്പെട്ട ജോസഫ് വർഗീസ് അച്ഛനെ നമ്മുടെ മാനേജർ അച്ഛനെ ജോബിൻ അച്ഛനെ ഈ വാക്കുകൾക്ക് വേണ്ടി പ്രത്യേകം ആദ്യമേ ഒരു നന്ദി പറയുകയാണ് അത്ര മനോഹരമായിരിക്കുന്നു ഇതിനകത്തെ ഈ പിതാവിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ നോട്ടീസ് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം അതിൽ ആയി അതിനോട് ചേർന്ന് അല്പം മാത്രം ഉദാഹരണത്തിന് മലങ്കര എത്ര പോലീത്തായും കോട്ടയം എം ഡി സെമിനാരി സ്ഥാപകനും എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട് കുന്നംകുളത്ത് നിന്ന് തന്നെ ജോസഫ് ജിബന്നാസ്യൂസ് എന്ന പേരിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാമഹൻ പഴയ സെമിനാരി സ്ഥാപകൻ ഈ ചാപ്പലിൽ കബറടങ്ങിയിരിക്കുന്ന പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയും അദ്ദേഹത്തെ പഴയ സെമിനാരി സ്ഥാപകൻ എന്ന് വിളിക്കുമ്പോൾ അതേ പശ്ചാത്തലത്തിൽ തിരിച്ചറിയുവാൻ വേണ്ടി എം ഡി സെമിനാരി സ്ഥാപകൻ എന്ന് പുലിക്കോട്ടിൽ എന്ന അതേ നാമത്തിൽ അറിയപ്പെടുന്ന ഈ രണ്ടാമത്തെ പിതാവിനെ വിളിച്ചു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അദ്ദേഹം എം ഡി സെമിനാരി മാത്രം സ്ഥാപിച്ചു എന്നല്ല പരിമല സെമിനാരി കുണ്ടറ സെമിനാരി വെട്ടിക്കൽ ദയറ ിങ്ങനെ തുടങ്ങിയാൽ എന്തുമാത്രം എന്തുമാത്രം സെമിനാരികൾ ആശ്രമങ്ങൾ അഥവാ ദയറകൾ എന്തുമാത്രം ഇടവകകൾ അത് ദൈവത്തിൻ്റെ കൃപയാണ് അദ്ദേഹത്തിൻ്റെ അത്യത്ഭുതം എന്നൊന്നും അല്ല അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല നാൽപ്പത്തി അഞ്ച് വർഷം അദ്ദേഹം ഈ സഭയ്ക്ക് അതിശക്തമായ നേതൃത്വം നൽകി മടുത്തു പോകാത്ത നേതൃത്വം നൽകി ഒരു മെത്രാപോലിത്ത എന്ന നിലക്ക് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് നിലത്ത് തുടണമെങ്കിൽ ആദ്യത്തെ പത്ത് പതിനഞ്ചു വർഷമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കഴിയണമായിരുന്നു കാരണം പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ്യൂസ് എന്ന പിതാവ് ബ്രിട്ടീഷ് മിഷണറിമാരോട് ചേർന്ന് ആദ്യം തുടർന്ന് നിലനിൽപ്പിന് വേണ്ടി അന്ത്യോക്യായുടെയും എല്ലാം കൂടെ ആദ്യം അന്ത്യോക്യയിൽ പോയി അല്പം ലൈവൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാ സത്യവും അങ്ങനെ വിളിച്ചു പറയാൻ നോക്കുകയില്ലെങ്കിലും അല്പം ഒരു പ്രത്യേക രീതിയിൽ മെത്രാ പോലിത്തിയായിട്ട് വന്നു ഇവിടെ വന്നപ്പോഴേ അന്ത്യോക്യായ പറഞ്ഞു അത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം അതധികം നേരമൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന സാധനമല്ല അത് കഴിഞ്ഞപ്പോൾ നവീകരണത്തിലേക്ക് പോയി െല്ലം കൂടെ ഒരു പരുമമായപ്പോഴാണ് അന്നത്തെ സഭ ഇനി ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന ചോദ്യം ഉണ്ടാകുന്നത് കേവലം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ കുന്നംകുളത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ അന്നത്തെ പെങ്ങാമുക്ക് എന്ന സ്ഥലത്ത് ഒരു കൂത്തൂരെ ഗീവർഗീ സച്ചന്റെ സഹോദരിയുടെ മകൻ പിതാവ് പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയുടെ സഹോദരന്റെ മകൻ ആ വിധത്തിൽ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹം ഉയർന്നുവരും പുലിക്കോട്ടിലൊന്നാമൻ തിരുമേനിയുടെ സഹോദരപുത്രൻ മറ്റൊരു ഇട്ടുപ്പച്ചൻ ജോസഫ് അച്ഛൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആർത്താറ്റ് പള്ളിയിലെ ഒരു പുറപ്പെടാശാന്തിയാണ് അദ്ദേഹത്തെ പള്ളിയുടെ വടക്കേ വരാന്തിയിൽ ആണ് കബറടക്കിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ സഹോദര മകനാണ് യൗസഫ് ജിബൻ രണ്ടാമൻ പത്തൊമ്പത് വയസ്സിൽ വൈദികനായി അത് കഴിഞ്ഞ് ആ പിതാവിനോടൊപ്പം അവിടെ താമസിച്ച് വിദ്യാഭ്യാസം നടത്തുന്നു സംസ്കൃതത്തിൽ നല്ല വില്പത്തി സാധിക്കുന്ന വിധത്തിലൊക്കെ പഠനത്തിന് മുഖം കാണിച്ചു മുഖം തിരിച്ചല്ല പഠനത്തേക്ക് ആഭിമുഖ്യം കാണിച്ച് തൻ്റെ യൗവനത്തെ ശിക്ഷണത്തിൽ വളർത്തിയ ഒരു പിതാവ് അപ്പോഴാണ് ആരെ സഭയ്ക്ക് വേണ്ടി പോകും എന്ന ചിന്തയിൽ അയക്കപ്പെടുന്നത് ഈ വന്നി പിതാവിനെയാണ് കടിച്ച പാമ്പിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു ഒരുത്തനെ പാമ്പ് കടിച്ചു അവൻ തിരിച്ചു പാമ്പിനെ രണ്ട് കടി കടിയടിച്ചു പാമ്പ് ചേത്തുപോയി അവൻ ജീവിച്ചു അപ്പൊ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറപ്പിക്കണം അതിനുവേണ്ടി അദ്ദേഹത്തെ ഒരു ഒരു യാത്രയാക്കി അതൊന്നും വിവരിച്ചു പറയേണ്ട ആവശ്യമില്ല കാരണം സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് തിരികെ വന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലത്ത് നിന്ന് ഒന്ന് നിലത്ത് നിന്നിട്ട് വേണ്ടി അഭ്യാസം കാണിക്കാൻ എന്ന് പറയുന്ന പോലെ കാരണം അപ്പോഴേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു യുയാക്കിയും കൂറുലോസും ഉണ്ട് അദ്ദേഹമാണ് അദ്ദേഹത്തിന് അച്ചപ്പട്ടം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരർത്ഥത്തിൽ ഗുരുനാഥനാണ് പക്ഷേ ഒരു മലയാളി ഒരു ഇന്ത്യൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു കറുത്തവൻ ഒരു മെത്രാപോലിത്തി ആയിട്ട് വരിക അതൊന്നും അറബികൾക്ക് സഹിക്കില്ല അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിന് സഹിക്കില്ല അതുകൊണ്ട് എല്ലാവിധത്തിലും വേണ്ടുന്ന എല്ലാ പ്രയാസ ഘട്ടങ്ങളിലൂടെയും കടന്നു അതിനെയൊക്കെ എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം നേരിട്ടത് എന്നുള്ളതാണ് ഒരു വലിയ ചിന്താവിഷയമായി മാറേണ്ടത് അതിനെയെല്ലാം അതിജീവിച്ച് അതിജീവന കലയുടെ ഒരു ആചാര്യനായി മാറിക്കൊണ്ട് അദ്ദേഹം മലങ്കര സഭയ്ക്ക് മാത്രമല്ല ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക ഗതിവിഗതികളെ നിർണായകമായി സ്വാധീനിക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഗുരുവും പിതൃസഹോദരനുമായ പുലിക്കോട്ടിൽ യൗസേബ് കത്തനാർ അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു മോനെ ജർമ്മൻകാരെ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ഏതു വിധത്തിലും അതൊരെണ്ണം സംഘടിപ്പിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു ചോദിച്ചാൽ പുതി പുലിക്കോട്ടിൽ ഒന്നാമൻ്റെ കാലം മുതൽ കായംകുളത്ത് ഫിലിപ്പോസ് പ്രമ്പാച്ചനും പുലിക്കോട്ടിൽ ടൂ പ്രംബാച്ചനും ഒക്കെ വൈദിക മൽപ്പാൻ പാഠശാലയിൽ കുട്ടികളെ അഭ്യസിപ്പിക്കുകയും ഒപ്പം തന്നെ കുട്ടികളെ കൊണ്ട് തക്സ പകർത്തിയെഴുതിപ്പിക്കുകയും അങ്ങനെ ലഭ്യമാകുന്ന തക്സകൾ ആവശ്യമുള്ള പള്ളികളിലൊക്കെ കൊണ്ടു ചെന്ന് കൊടുക്കുകയും ഒരു പാരമ്പര്യം കുന്നംകുളത്തിനും പാമ്പാക്കുടക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും എത്ര ശ്രദ്ധിച്ചെഴുതിയാലും പിശാചികൾ വരും ഒന്ന് മയങ്ങിപ്പോയാൽ ഒരു ന്യൂൻ യൂതായാൽ അർത്ഥം പാടെ മാറും ഒരു ന്യൂനും യൂതും തമ്മിൽ എഴുതുമ്പോൾ തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ വളരെ അത് വേറൊരു വിഷയമായത് അതിലേക്ക് പോകുന്നില്ല പലയിടത്തും അങ്ങനെയുള്ള തെറ്റുകൾ പലപ്പോഴും സംഭവിക്കാറ് അതുകൊണ്ട് അവർ സ്വപ്നം കണ്ടു എന്തു വില കൊടുത്തും ഒരു അച്ചടി യന്ത്രം നമുക്കുണ്ടാകണം അപ്പോൾ ഒരു പ്രൂഫ് നോക്കി അതിൽ കയറ്റിയാൽ തെറ്റുകൂടാതെ അതിൻ്റെ സ്റ്റെൻസിൽ കോപ്പീസ് ഉണ്ടാക്കാം കല്ലച്ചാണ് നന്ന് അതിന് പുലിക്കോട്ടിൽ ജോസഫ് കത്തനാഴ്സ് പ്രസ് എന്ന് പേര് വന്നത് സ്വന്തം പേരിൽ പ്രസ് തുടങ്ങിയതല്ല കാരണം പ്രസ് വന്നപ്പോഴേക്കും പിതൃ സഹോദരൻ അസ്തമിച്ചു അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ ആയിട്ട് പ്രസ് തുടങ്ങി അതിനോടൊപ്പം തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ സെന്റ് തോമസ് അച്ചുകൂടം സ്ഥാപിച്ചു സാംസ്കാരിക വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കേരള പതാക ാണ് നമ്മള് കേരളത്തെ പിന്നെ കേരളയാക്കി ഇപ്പൊ വീണ്ടും കേരളമാക്കി എങ്ങനെ നമ്മൾ മുന്നോ മുൻഗമിക്കുന്നുണ്ട് അത് എവിടേക്കോ അങ്ങനെ പോട്ടെ അതിലേക്കും നമ്മൾ അധികം കടന്നിട്ട് കാര്യമില്ല ഇതേ സമയം തന്നെ അദ്ദേഹം പല കാര്യങ്ങളോടും ഒരുപോലെ യുദ്ധം ചെയ്യുവാൻ നിയുക്തനായിരുന്നു അല്ലെങ്കിൽ ഈ സഭയ്ക്ക് അസ്തിത്വം ഉണ്ടാകാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സ്ഥിരമായ കേസുകളിൽ അദ്ദേഹത്തിന് ഏർപ്പെടേണ്ടി വന്നു പഴയ സെമിനാരി അന്ന് പൂട്ടിക്കെടുക്കുകയാണ് ഇങ്ങോട്ടൊന്നും അടുക്കാനൊക്കെയില്ല ആംഗ്ലിക്കൻസിന്റെ അപകടം തിരുത്തിയപ്പോഴത്തേക്ക് ആംഗ്ലിക്കൻസിന്റെ ഒരു ഇന്ത്യൻ മോഡൽ വന്നു വേദവിപരീതത്തിന് നവീകരണമെന്ന് പേര് ചാർത്തി അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നു അവിടെയൊന്നും ഒരു പരിധിയിലപ്പുറം സമവായവും ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല നിലപാടുകളുടെ രാജകുമാരൻ എന്ന് ആ നാട്ടിൽ നിന്ന് വന്ന മറ്റൊരു പിതാവിനെ പിന്നീട് അർത്ഥം വന്നുവെങ്കിൽ ആ പിതാവ് ഒരു പക്ഷെ വായിച്ചു പഠിച്ചിട്ടുള്ളത് ഈ പിതാക്കന്മാരുടെ ചരിത്രം കൂടിയാണ് അനീതിയോടെ കോംപ്രമൈസ് ചെയ്താൽ നാം ഇല്ലാതെയാകുമെന്നുള്ളൊരു വലിയ തത്വം നാളെ നാം സ്മരിക്കുവാൻ ഇതേ സമയത്ത് ദേവലോകത്ത് നാം ഇരിക്കുമ്പോൾ സ്മരിക്കാൻ പോകുന്ന പിതാവും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പാതകളിൽ നിന്നൊന്നും നാം വിട്ടുമാറിയിട്ടില്ല നമുക്ക് ശത്രുതയില്ല നമുക്ക് ശത്രുതയുള്ളത് അന്ധകാരത്തിൻ്റെ അതീശത്വത്തിൻ്റെ ശക്തികളോട് മാത്രമാണ് എന്നാൽ തിരുത്തണ്ടവനെ തിരുത്തുവാനുള്ള ആർജവം നമുക്കുണ്ടാകണം അത് ഈ പിതാക്കന്മാർ ശക്തമായി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴയ സമരാരിയിൽ നിന്ന് വടിയും മുടിയും ഒക്കെ മേടിച്ചു വെച്ചിട്ട് ചിലരെ ഇറക്കി വിടേണ്ടടുത്ത് ഇറക്കി വിട്ടിട്ടുണ്ട് അത് ദൈവസ്നേഹമില്ലാതെയോ മനുഷ്യസ്നേഹമില്ലാതെയോ അല്ല അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് നാം ഓർക്കണം ഇതോടൊപ്പം എനിക്ക് എടുത്തു പറയുവാനുള്ളൊരു കാര്യം ഈ അടുത്ത സമയത്ത് ഡോക്ടർ രാജൻ ചുങ്കത്ത് എഴുതിയ ഒരു പുസ്തകം ഞാൻ ആ പുസ്തകം കൊണ്ടുവന്നിട്ടില്ല അതിൽ ഒരു രാമവാരിയരെ കുറിച്ച് ഒരു ഒരു ലേഖനമുണ്ട് കൈക്കുളങ്ങര രാമവാര്യരും കുന്നംകുളവും എന്ന് ഈ കൈക്കുളങ്ങര രാമവാര്യർ ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം മലയാളത്തിലേക്ക് ആദ്യം കൈപ്പടയായി എഴുതിയെടുക്കുന്നത് അദ്ദേഹം ഗുരുവായൂരടുത്ത് മമ്മിയൂരൊക്കെ വന്ന് താമസിച്ച കാലം അപ്പോൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ സെൻറ് തോമസ് പ്രസ് കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള കാലമാണ് അതിന് നേതൃത്വം നൽകുന്നത് ദിവനാശ്വസ്മിത്രാച്ചനാണ് അതിന്റെ അമരത്ത് അതിന് പണം മുടക്കിയത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും അതുപോലെ തന്നെ ഒന്നുംകുളത്തെ അന്നത്തെ പ്രഗൽഭരായ പാറമേൽ ഇട്ടൂപ്പ് ഈയു മകൻ ഇട്ടൂപ്പും പനക്കൽ ചാക്കു ചേറവും അങ്ങനെയൊക്കെയുള്ള മഹാരഥന്മാർ അപ്പോൾ ആ തുഞ്ചത്തെഴുത്തച്ഛന്റെ രഘുവം അധ്യാത്മ രാമായണവാദ്യം തുടർന്ന് രഘുവംശം മാഘം ഇങ്ങനെ ഏതാണ്ട് പതിനാറ് കൃതികൾ മലയാളത്തിൽ ആദ്യം അച്ചടിക്കുന്നത് സെന്റ് തോമസ് അച്ചുകൂടത്തിൽ നിന്നാണ് അതിന് പൈസ കൊടുത്ത് വിവർത്തനം ചെയ്യിച്ചത് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് കുന്നംകുളത്തെ മലങ്കര നസറാണികളാണ് ഇന്നാണെങ്കിൽ മെത്രാച്ചനെയും നസറാണികളെയും ഒക്കെ കൂട്ടിച്ചേർത്തും മുട്ടയ്ക്ക് ഒരു പരുവാക്കിയെടാ രഘുവംശമാണോ തർജ്ജമ ചെയ്യുന്നേ ഞാനിവിടെ ഓർക്കുന്നത് ഒരു പക്ഷെ ചിലരെങ്കിലും തീർച്ചയായിട്ടും പിതാക്കന്മാരിൽ പലരും കേട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ് അയം നിജ പരോ വേദി ഗണനാം ലഘുചേതസാം ഉദാരമനസാം വസുദൈവ കുടുംബകം ഞാൻ ശരി നീ തെറ്റ് ഞാൻ മാത്രം ശരി നീ പൂർണമായും തെറ്റ് ഇങ്ങനെയൊക്കെ ഉള്ള ഭേദാഭേദങ്ങൾ ചിന്തിച്ച് അതിനു വേണ്ടി സമയം കളയുന്ന ആളുകൾ അതിനുവേണ്ടി വഴക്കടിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ ഇന്ന് മാറുമ്പോൾ മറ്റൊന്നിനെയും മനസ്സിലാക്കുവാനോ സാംസ്കാരിക പൈതൃകങ്ങളെ ഉൾക്കൊള്ളുവാനോ ഒക്കെയുള്ള നമ്മുടെ വ്യാപ്തി വാക്ക് തന്നെ വ്യാസമുള്ളവനാണ് വ്യാസൻ വ്യാസമുള്ളവനാണ് ഉൾക്കൊള്ളാൻ ഒക്കുന്നത് വ്യാസമുള്ളവനെ വലിയ ചരിത്രങ്ങൾ ഉണ്ടാക്കാൻ ഒക്കു പാത്രത്തിന് വലിപ്പമില്ലെങ്കിൽ നാം ഒക്കെ ഒരുപാട് ഒരുപാട് ചുരുങ്ങിപ്പോകും എന്നാൽ അങ്ങനെ ചുരുങ്ങാത്ത മനുഷ്യർ സാംസ്കാരിക കേരളത്തിനെ നെടുനായകത്വം വഹിച്ചു എന്നുള്ളതാണ് ഞാൻ തയ്യാറാക്കിയതിൻ്റെ പകുതി പോലും കാര്യങ്ങൾ പറയുവാൻ സമയം അനുവദിക്കുന്നില്ല എന്നാലും ഇന്നലെ ഞാൻ കുന്നംകുളത്ത് കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കുകയായിരുന്നു അതിന് കാരണം ആ സ്കൂള് ഈ വർഷം അതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് ആ സ്കൂൾ എങ്ങനെയാണ് എന്നാണ് എന്ന് ചോദിക്കുമ്പോൾ അത് സെൻറ്റ് ഇഗ്നേഷ്യസ് ഗേൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ഈ കൊല്ലം എന്താണ് അതിൻ്റെ കാരണം ഇവിടെ വന്നിരിക്കുന്ന ഓപ്പസ് ഒക്കെ അല്ലെങ്കിൽ ഞാനും വളർന്നു വന്ന ഇടവക മെയിൻ റോഡ് സെന്റ് ഗ്രീഗോറിയോസിൻ്റെ വകയാണ് അതിന്റെ മുൻപിൽ നാമത്തിൽ ഒരു നാമത്തിലൊരു പള്ളിയുണ്ട് പലപ്പോഴും പരുവല തിരുമേനിയും പുലിക്കോട്ടിൽ ഒക്കെ മറ്റു പല പള്ളികളും കേസ് കൊണ്ട് കൊണ്ടടഞ്ഞു കടന്നപ്പോൾ ഒരു മറകുത്തി കുർബാന അർപ്പിച്ച് ജീവിച്ച പുണ്യസ്ഥലമാണ് അപ്പോൾ റോയൽ കോടതി വിധിയുടെ പത്താം വാർഷികം ഒരു സ്മരണയാക്കണമെന്ന് ഓർത്തപ്പോൾ അന്ന് ചെയ്യുവാൻ ഒരു കാര്യം പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള ഒരു സ്ഥാപനമാകട്ടെ എന്ന് ചിന്തിച്ച ഒരു വലിയ നേതൃത്വത്തിൻ്റെ അനന്തരാവകാശികളാണ് നമ്മൾ പള്ളികളെല്ലാം പള്ളിക്കൂടങ്ങളും കൂടെ ആയിത്തീരണം അത് മനുഷ്യർക്ക് സമൂഹത്തിനെ തീരണമെന്ന് ചിന്തിച്ച അതിനുവേണ്ടി സർക്കാർ തന്നെ ആവശ്യപ്പെട്ട് ഒരു ലോട്ടറി നടത്തി അതുപോലെ തന്നെ മഹാജനസഭയുണ്ടാക്കി മലയാളി അസോസിയേഷൻ മെമ്മോറിയൽ ഉണ്ടാക്കി ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അപ്പോഴൊക്കെ എന്താണ് അസ്തിത്വത്തിന് വേണ്ടിയുള്ള ഈ സഭയെ ആരും ഒറ്റിക്കൊടുക്കാതെയും ആരും റാഞ്ചിക്കൊണ്ടു പോകാതെയും ഇരിക്കാനുള്ള തീവ്രമായ വെതക്കിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പിതാവിൻ്റെ കബറിടമാണ് അന്ന് മലങ്കരയിൽ ശക്തമായ കബറിടമുള്ളത് അവിടേക്കും കടന്നു വരാൻ നിവൃത്തിയില്ല അവസരം കിട്ടുമ്പോഴൊക്കെ ഈ പിതാക്കന്മാർ ഇവിടെ വണ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു അനേകരെ ശിക്ഷപ്പെടുത്തുമായിരിക്കും തനിക്ക് പതിനഞ്ച് വയസ്സ് പ്രായത്തിൽ താഴെയുള്ള ചാത്തുരുത്തിൽ ഗീവർഗീസ് അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു അച്ഛ പള്ളിക്ക് വേറെ വികാരിയെ കിട്ടും അച്ഛനുള്ളൊരു ദൈവ നിയോഗമുണ്ട് അച്ഛനേതായാലും അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോറപ്പിസ്കോപ്പായാണ് അത് വെറുതെ കോറപിസ്കോപ്പായിട്ട് കെട്ടുന്നതല്ല ഇട്ടുകെട്ടുകയും നീട്ടിപ്പാടുകയും അതാണ് ഭക്തി എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മക്കളാണ് നമ്മളൊക്കെ നമ്മുടെ ഒക്കെ വിചാരം എങ്ങനെയാണ് കുറെ കെട്ടണം കുറേ നീട്ടിപ്പാടണം ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് ഒരുവിധം മനുഷ്യനെ കേൾക്കാൻ കൊള്ളാവുന്ന നല്ല ശബ്ദത്തിൽ നന്നായിട്ട് പഴയ സെമിനാരിയിൽ ആരാധന നടത്തി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാനൊരു കുംഭസാരം നടത്തുകയാണ് ഒരു രക്ഷയില്ലെങ്കിൽ ഇത് ചെവിയിൽ കുത്തിവെക്കാൻ വേണ്ടി മറ്റ് ആധുനിക സാധനങ്ങളൊന്നുമല്ല വെറും ഇയർ സ്റ്റോപ്പറാണ് കാരണം സഹിക്കാൻ വേലാതെ വരുമ്പോൾ ഇതെടുത്ത് ചെവിയിൽ കുത്താന്ന് വിചാരിച്ചു പക്ഷെ നല്ല രീതിയിൽ ഞാൻ ചുമ്മാശന്മാരെ അതിന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അനുമോദിക്കുകയാണ് പറഞ്ഞു വന്നത് കൃത്യതയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഏറെ നിഷ്ഠയുള്ള പിതാക്കന്മാർ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത പിതാക്കന്മാർ പുസ്തകങ്ങൾ അച്ചടിക്കണം അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് അന്നും ഇന്നും ലാഭമുള്ള കാര്യമൊന്നുമല്ല എം ഓസിയും വലിയ ലാഭം ഉണ്ടാക്കുന്ന പ്രസ്ഥാനമൊന്നുമല്ല പക്ഷെ കൃത്യതയിൽ നമുക്ക് ആരാധനാക്രമങ്ങൾ ഉണ്ടാകണം തെറ്റുകൂടാതെ അത് ചൊല്ലുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അതിനുവേണ്ടി കുർബാനക്രമം അച്ചടിച്ചു ഇന്നത്തെ പോലെ വിശാലമായിട്ടൊന്നും അച്ചടിക്കാൻ നിവൃത്തിയില്ല ചെറിയ ഒരു പുസ്തകമാണ് കൈപ്പ ഈ പാമനകത്ത് ഒതുങ്ങുന്ന പന്തോ പത്തോ പന്ത്രണ്ടോ പേജുള്ള പുസ്തകമാണ് സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾ നീട്ടി നീട്ടി അടിച്ചു പലപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ കരുണിയുള്ള ദൈവമേ ഇത്യാദി എന്നുള്ളതിന് പകരം അത് പാട്ടായി അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ഹാഹ മൂന്ന് കൂക്കു അല്ലേ പിന്നെ അത് നീ വേണ്ടതുപോലെയൊക്കെ നീട്ടി പിടിച്ചു പിന്നെ കാസോലിക്ക് വന്നു ആസ്വലിക്കെന്ന് പറഞ്ഞ പൊതുഗാനം നേരത്തുമുള്ളു അത് അൻപുടേവന്റെ നേരത്ത് കയറി പാടാനുള്ളതാണെന്ന് ഒരിടത്തും മൽപ്പാമ്പര ആരെയും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എങ്ങനെയോ അത് കയറി വന്നു നാളെ നമ്മൾ പാടും ഏ എ പി കർത്താവിനെ മുറിക്കുക ഇവിടെ എപ്പിസ്കോപ്പന്മാരാ അത് പാടാൻ പ്രദിക്ഷണ സമയമുണ്ട് കൈമുത്ത സമയമുണ്ട് എനിക്ക് ഏറെ അപേക്ഷയാണ് നാളെ അതൊന്ന് പാടാതിരുന്ന ഉപകാരം അവിടെ കണ്ണിപ്പിന്റെ ശുശ്രൂഷ നടത്തുകയാണ് അപ്പോൾ ഏറ്റവും കൂടി അനുതാപത്തോടുകൂടി അൻപുടേവനെയൊന്നൊന്ന് പാടുക അത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുവാനുള്ള ലുത്തിനിയാകളുണ്ട് സാന്ദർഭികമായി പറയുകയാണ് ദിവനാസ്യൂസ് ബർസ്ലീമിയും അതുപോലെ അറബിലെ ജോർജ് ഓഫ് അറബ് എന്നൊക്കെ പറയുന്ന പിതാക്കന്മാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാതാവും അവളോടുകൂടി കരയുന്നവരും ദൂരത്ത് മാറി നിന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞുവെന്ന് വായിക്കുന്നതിൻ്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് ആ സമയത്ത് ലുത്തിനിയ വായിക്കുന്നത് ലുത്തിനിയ പ്രാർത്ഥിക്കുന്നത് വായിക്കുകയല്ല പ്രാർത്ഥിക്കുകയാണ് അത് വളരെ ശക്തമായ പ്രാർത്ഥനാ സമയമാണ് അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് പോകട്ടെ ഞാൻ ആ ഭാഗത്ത് കടക്കട്ടെ അദ്ദേഹം നവോത്ഥാന ശില്പിയായിരുന്നു ഒരു സംശയവും വേണ്ട ഞാൻ ഈ കാണിപ്പോ ഈ ഒരു ശങ്കര നമ്പൂതിരിപ്പാടിൻ്റെ ബാല്യകാല സ്മരണകൾ അതിന് നാല് വോളിയം ഉണ്ട് മൂന്ന് വോളിയം എനിക്ക് കിട്ടി മൂന്ന് പോളിയവും ഞാൻ വായിച്ചു തീർത്തു അന്നത്തെ കേരളം എന്ന് പറയുന്നത് ഈ പിതാവിന്റെ കാലവും കഴിഞ്ഞൊരമ്പത് കൊല്ലം മുതൽ ഉള്ള ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലഘട്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വർണ്ണിക്കുന്നത് അന്നത്തെ കേരളം എന്തുമാത്രം പിന്നോക്കമായിരുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് അതിലും ഒരു ഏതാണ്ട് പത്തൊൻപത് വർഷം മുതൽ മുമ്പ് ഈ പിതാക്കന്മാർ എന്ത് ദർശനത്തോടുകൂടി അവർക്ക് സാധിച്ചു എന്നുള്ളത് സഭയായിരുന്നു അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് സഭയ്ക്ക് സ്ഥാപനങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് സഭയ്ക്ക് അനേകം ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഇന്നും മാഞ്ഞു പോകാത്ത മുദ്രകൾ പതിക്കുവാൻ എന്നെ കളിയാക്കിയാലും തെറ്റിദ്ധരിച്ചാലും എനിക്ക് വിരോധമില്ല അക്ഷരനഗരിയായി കോട്ടയം ഉണ്ടാവുകയും സാംസ്കാരിക തലസ്ഥാനമായി തൃശ്ശൂർ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിന്റെ പുറകിൽ ഞങ്ങള് എനിക്കൊന്നും റോളില്ലെങ്കിലും ഞങ്ങളുടെ പൂർവികരായ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് കുന്നംകുളംകാർക്ക് ഒരു വലിയ റോള് ഉണ്ട് അത് ചരിത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഒരു വ്യക്തിമാഹാത്മ്യത്തിന് വേണ്ടി പറയുകയല്ല ഈ പിതാക്കന്മാരുടെ പുണ്യചരിതങ്ങൾ നമ്മുടെ എല്ലാ പൂർവിക പിതാക്കന്മാർ ആ വിധത്തിലുള്ളവരാണ് ആ പുണ്യചരിതങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കിടയാകണം ദർശനമുള്ള ഒരു രാഷ്ട്രീയ നീതിബോധമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഇല്ലാത്തൊരു കാലഘട്ടമാണിന്ന് പണ്ട് റോയൽ കോടതി ഉണ്ടായിരുന്നു അവിടെ വരുന്ന വിധി വലിച്ചിഴയ്ക്കാതെ നടപ്പാക്കുന്ന മുഖം നോക്കാത്ത ഒരു ഭരണ സംവിധാനം നമുക്കുണ്ടായി ഇന്ന് എത്ര വിധി വന്നാലും അത് തിരിച്ചും മറിച്ചും ഇടുവാനും അതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു വൈതരണിയിലൂടെയാണ് കടന്നത് പക്ഷെ അതിനൊക്കെ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകും ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ ഇന്നും നാളെയും സഭയ്ക്കു വേണ്ടി സമൂഹത്തിന് വേണ്ടി നാം മാധ്യസ്ഥമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നന്മയുടെ നാളുകൾ നമുക്കുണ്ടാകും ചെറിയ ചെറിയ തോൽവികളോ നീതി നിഷേധങ്ങളോ ഒന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല കാരണം ഇവരൊക്കെ ഔട്ട് ഓഫ് സ്ക്രാച്ചസിൽ നിന്നാണ് മലങ്കര സഭയെ പടുത്തുയർത്തിയത് ആ വിധത്തിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ദൈവം അതിനെ നമുക്ക് ഇടയാക്കട്ടെ ഈ പിതാവിൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കുവാനിടയാകട്ടെ ഇന്നും നാളെയുമൊക്കെ നമുക്ക് വലിയ പെരുന്നാൾ ദിവസങ്ങളാണ് കുറെ കുന്നംകുളംകാർ ഞങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ അഭിമാന ദിവസങ്ങളാണ് ഈ ജൂലൈ പതിനൊന്ന് ജൂലൈ പന്ത്രണ്ട് ഞങ്ങളുടെ മാത്രമല്ല സഭ നിങ്ങളുടെ എല്ലാവരോടും ചേർന്ന് ഒപ്പം തന്നെ നവംബർ ഇരുപത്തിയഞ്ച് ഒക്കെ അന്ന് രണ്ട് പിതാക്കന്മാരെ ഇവിടെ നാം സ്മരിക്കുന്നുണ്ട് പിതാക്കന്മാരുടെയൊക്കെ സ്മരണ നമുക്ക് കോട്ടയം കൂട്ടും കാവ്യമായിരിക്കട്ടെ ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കും